ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ആഷ്വർഡ്. ഇന്ന് നമുക്ക് പാർട്ട് ടു മൈഗ്രെയിൻ വീഡിയോ ആണ്. പാർട്ട് വൺ മൈഗ്രെയിൻ വീഡിയോയിൽ എന്താണ് മൈഗ്രെയിൻ, ടൈപ്സ് ഓഫ് മൈഗ്രെയിൻ എന്നിവയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമുക്ക് മൈഗ്രെയിൻ വരാതിരിക്കാനുള്ള ചില മുൻകരുതലുകളെ കുറിച്ചും മൈഗ്രെയിൻ ആൻഡ് ഫുഡ്, മൈഗ്രെയിൻ ആൻഡ് മെഡിസിൻസ് എന്നിവയെ കുറിച്ചും സംസാരിക്കാം. മൈഗ്രെയിൻ വരാനുള്ള ട്രിഗറുകൾ പലർക്കും പലതാണ്. അവ സ്വയം കണ്ടുപിടിച്ച് ഒഴിവാക്കുക എന്നതാണ് ആദ്യ മുൻകരുതൽ. വളരെ പിരിമുറുക്കമുള്ള സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവർ മനസ്സ് ശാന്തമായി വയ്ക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ സ്ഥിരമായി ചെയ്തു ശീലിക്കുക. മെഡിറ്റേഷൻ, പാട്ട് കേൾക്കൽ, നടത്തം, മനസ്സിന് സുഖം തരുന്ന ഹോബികൾ, അങ്ങനെ എന്തെങ്കിലും ശീലിക്കാം. വെയിലത്തിറങ്ങുമ്പോൾ കുറച്ച് സമയത്തേക്കാണെങ്കിൽ കൂടി കുട പിടിക്കാൻ മറക്കരുത്. പരീക്ഷയുള്ളവരും സ്ഥിരമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും ആവശ്യത്തിന് ബ്രേക്ക് എടുക്കുക. അല്പനേരം പച്ചപ്പിലേക്ക് നോക്കിയിരിക്കുക, പുറത്തിറങ്ങി നടക്കുക തുടങ്ങിയവ ടെൻഷനും സ്ട്രെസ്സും കുറയ്ക്കും. ഇടയ്ക്കിടെ കണ്ണിന് പുറത്ത് മൃദുവായി മസാജ് ചെയ്യാം. തലയിൽ മസാജ് ചെയ്യുന്നതും നല്ലതാണ്. നെറ്റിയുടെ ഇരുവശങ്ങളിലും തലയുടെ പിന്നിലും മൃദുവായി മസാജ് ചെയ്യുന്നത് തലവേദനയ്ക്ക് കുറവുണ്ടാകും. മൈഗ്രെയിൻ ഉള്ളവർ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലിരുന്ന് വായിക്കുക, ടി വി കാണുക, മൊബൈൽ ലാപ്ടോപ്പ് നോക്കുക എന്നിവയും ചെയ്യരുത്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ AC ഒഴിവാക്കാം. ചിലർക്ക് AC തണുപ്പും AC പെർഫ്യൂമിന്റെ ഗന്ധവും തലവേദനയ്ക്ക് കാരണമാകാം. കഴിവതും 7-8 മണിക്കൂർ ഇടതടവില്ലാതെ ഉറങ്ങാൻ ശ്രദ്ധിക്കണം. കൃത്യസമയം നിശ്ചയിച്ച് അതിനപ്പുറം ഒരു കാരണവശാലും ഉറക്കമിഴച്ചിരിക്കില്ലെന്ന തീരുമാനം എടുക്കണം. മൈഗ്രെയിനും ഭക്ഷണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒരു ഡൈനൌട്ടിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ പലപ്പോഴും മൈഗ്രെയിൻ ശല്യപ്പെടുത്താറുണ്ട്. ചൈനീസ് ഭക്ഷണത്തിലെ അജ്നോമോട്ടോ ആകാം ഇതിനു കാരണം. ടിന്നിലടച്ച ഭക്ഷണങ്ങൾ, പ്രിസർവേറ്റീവ്സ്, അമിതമായി ചേർത്തവ, കഫീൻ അടങ്ങിയവ, ഐസ്ക്രീം, സോയാ സോസ്, വിനാഗിരി എന്നിങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മൈഗ്രെയിൻ ഉള്ളവരിൽ പ്രകോപനം ഉണ്ടാക്കാറുണ്ട്. ജോലി തിരക്ക് മൂലവും മറ്റും വിശന്നിരിക്കുന്നതും സമയലാഭത്തിനായി സ്നാക്സ് എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നതും മൈഗ്രെയിനു കാരണമായി മാറാറുണ്ട്. ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണം. ചായ, കാപ്പി എന്നിവ കുടിച്ച് ശീലിച്ചവർ അത് സമയത്ത് തന്നെ കുടിക്കുക. തലവേദന വരുത്തുന്ന ഭക്ഷണങ്ങൾ ഏതെന്ന് കണ്ടെത്തി ഒഴിവാക്കണം. മൈഗ്രെയിൻ ഉള്ളവർ മരുന്ന് കഴിക്കും മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മൈഗ്രെയിൻ തലവേദന കൂടിയാൽ അത്യാവശ്യഘട്ടത്തിൽ നേരിട്ട് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും മരുന്ന് വാങ്ങി കഴിക്കുന്നവർക്ക് ഏറ്റവും സുരക്ഷിതമായി വാങ്ങാവുന്നതാണ് പാരാസെറ്റമോൾ. സാധാരണ മൈഗ്രെയിൻ വന്നാൽ ഒരു ഗുളിക കഴിച്ചാൽ മതിയാകും. തലവേദനയുടെ തുടക്കത്തിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. മൈഗ്രെയിൻ പുതിയ മരുന്നുകൾ ധാരാളമുണ്ട്. വേദനയെ പെട്ടെന്ന് ശമിപ്പിക്കുന്ന ഗുളിക, ഇഞ്ചക്ഷൻ, സ്പ്രേയും ഒക്കെ വിപണിയിൽ ലഭ്യമാണ്. ഈ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഉപയോഗിക്കുക. കുട്ടികൾക്ക് മൈഗ്രെയിൻ ഉണ്ടോ എന്ന സംശയം വന്നാൽ തുടക്കത്തിൽ തന്നെ മരുന്ന് കൊടുത്ത് ശീലിപ്പിക്കാതെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തി നോക്കുക. ഭക്ഷണം, ഉറക്കം, പഠനം, വിനോദം എന്നിവയ്ക്ക് കൃത്യസമയം പാലിക്കാൻ കുട്ടിയെ ശീലിപ്പിക്കുക. മറ്റെന്തെങ്കിലും കാരണമാണോ എന്നറിയാൻ കണ്ണു പരിശോധനയും നടത്തണം. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും നെറ്റിയിൽ തുണി നനച്ചിടുന്നതും ഐസ് വയ്ക്കുന്നതും ചിലർക്ക് ആശ്വാസം നൽകുന്നതായി കാണാറുണ്ട്. തലയിൽ തണുപ്പ് ഏൽപ്പിക്കുന്നതിനൊപ്പം ചെറു ചൂടുവെള്ളത്തിൽ കാൽമുക്കി വയ്ക്കുന്നതും നല്ലതാണ്. തലയിലെ തണുപ്പ് രക്തസഞ്ചാരം കുറയ്ക്കും. ചൂട് തട്ടുന്ന ഭാഗത്ത് രക്തസഞ്ചാരം കൂടും. രണ്ടും ഒരേ സമയം ചെയ്യുന്നത് വേദന ശമിപ്പിക്കാൻ സഹായിക്കും. ആവി പിടിക്കുന്നതും ചിലർക്ക് ആശ്വാസം നൽകും. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമത്തിനായി സമയം കണ്ടെത്തണം. വ്യായാമം ചെയ്യുമ്പോൾ എൻഡോർഫിൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടും. അവ വേദന സംഹാരിയായി പ്രവർത്തിക്കുകയും ചെയ്യും. കഴുത്തിലെയും തോളിലെയും പേശികൾക്ക് അയവ് കിട്ടുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ ശീലിക്കാം. എന്നാൽ അമിത അധ്വാനം, അമിത വ്യായാമം എന്നിവ തലവേദനയ്ക്ക് കാരണമാകാറുണ്ട്. മൈഗ്രെയിൻ ഉള്ളവർ വേദന വരുമ്പോൾ അല്പം സമയം ഉറങ്ങുന്നത് നല്ലതാണ്. ശബ്ദം അധികം കടക്കാത്ത ഇരുട്ട മുറിയിൽ കിടക്കാൻ സാധിച്ചാൽ വളരെ നല്ലത്. മൈഗ്രെയിൻ ഉള്ളവർ ശീലിക്കേണ്ട ചില കാര്യങ്ങൾ. ഓഫീസ് ടെൻഷനെ വീട്ടിലേക്കോ വീട്ടിലെ ടെൻഷനെ ഓഫീസിലേക്കോ കൂടെ കൂട്ടരുത്.
സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ സുഹൃത്തുക്കളോട് സംസാരിക്കുകയോ പാട്ട് കേൾക്കുകയോ അല്പദൂരം നടക്കുകയോ ചെയ്യാം. നിർജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ മൈഗ്രെയിനെ രൂക്ഷമാക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ദിവസവും 1-2 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും പ്രാതൽ ഒഴിവാക്കരുത്. രക്തത്തിലെ ഗ്ലൂക്കോസ് നിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ശരീരത്തിലെ പ്രവർത്തനങ്ങളുടെ ബാലൻസ് തെറ്റിക്കുകയും മൈഗ്രെയിൻ ഉള്ളവരിൽ തലവേദന വരുത്തുന്നതിന് കാരണമാകുകയും ചെയ്യും. അപ്പൊ എന്നത്തെയും പോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ തുടർന്നുള്ള വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. സോ താങ്ക് യു ഓൾ, ബി സേഫ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.